കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ കർത്താവിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവകാശാവകാശത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് മാറ്റമില്ലാത്ത ദൈവശബ്ദം ഓരോ ദിവസവും ദൈവം നമ്മെ കേൾപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയവും കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, ഫിലദെൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച്, ദൈവം തുറക്കുന്ന വഴിയെക്കുറിച്ചാണ് അല്പസമയം നമ്മൾ ദൈവവചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഫിലദെൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക, സത്യവാനും വിശുദ്ധനും ദാവീദിൻ്റെ താക്കോലുള്ളവനും. കർത്താവ് പറയുകയാണ്, ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ 7 അവകാശവാദങ്ങളിൽ ഒരു അവകാശവാദമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ വഴിയാണ്. അവന് തുറക്കാൻ കഴിയാത്ത ഒരു വഴിയുമില്ല, അവന് തുറക്കാൻ കഴിയാത്ത ഒരു വാതിലുകളുമില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവജനത്തിനു വേണ്ടി ദൈവം തുറക്കുന്ന ചില അത്ഭുത വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവം ഇടപെട്ട, ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ഇടപെട്ട ചില ദൂതാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവം തുറക്കുന്ന വഴികൾക്ക് 3 പ്രത്യേകതകളുണ്ട്. അവൻ യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കോരേശ് എൻ്റെ ഇടയൻ, അവന് വാതിലുകൾ തുറന്നിരിക്കേണ്ടതിനും കതകുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, നീതിയുടെ വാതിൽ ഞാൻ അവന് വേണ്ടി തുറന്നു കൊടുക്കും. വാതിൽ തുറക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതായി ഞാൻ കണ്ടു. എനിക്കും നിങ്ങൾക്കും വേണ്ടി വാതിൽ തുറക്കുന്ന, വഴികൾ തുറക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ദൈവം തുറക്കുന്ന വഴിയുടെ 3 പ്രത്യേകതകളിൽ 1-ാമത്തെ പ്രത്യേകത, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ സഹോദരവർഗങ്ങൾ അല്ല, നിന്നോട് ഒരുമിച്ച് ഒരു തോളിൽ കൈപിടിച്ച് നടക്കുന്ന സഹോദര ബന്ധങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിൻ്റെ വഴികൾ ദൈവം തുറന്നു തരുവാൻ ദൈവം ശക്തനാണ്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം തുറന്നു തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, നമുക്കറിയാം 400 വർഷത്തെ അടിമ ചങ്ങല പൊട്ടിച്ച് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാനിലേക്ക് യാത്രയാകുമ്പോൾ അവർ വന്നുപെട്ടത് ചെങ്കടലിന് മുമ്പിലാണ്. മുൻപിലേക്ക് പോകാൻ വഴിയില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ മിസ്രയീമ സൈന്യം ആകാശത്തോളം പൊടി ഉയർത്തി, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ എത്തിപ്പിടിക്കും, എൻ്റെ ആശ അവനാൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് പുറകെ ഫറവോന്റെ സൈന്യം പുറകിൽ വരുമ്പോൾ മുന്നിലേക്ക് പോകാൻ വഴിയില്ലാതെ പാരപ്പെട്ട് നിൽക്കുന്ന മോശയും ഇസ്രായേൽ ജനവും. ദൈവം മോശയോട് പറയുന്നു, മോശെ വടി നീട്ടുക. മോശ വടി നീട്ടി, അവൻ ചെങ്കടൽ ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെട്ടു. അതിന് പിന്നിൽ ഒരു ദൂതുണ്ട്. മിസ്രയും സൈന്യവും ഫറവോനും പുറകിൽ വരുമ്പോൾ അട്ടഹസിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഏത് വഴി പോയാലും മിസ്രയീമിലെ എല്ലാ വഴികളും
ഞാൻ വെട്ടിയ വഴിയാണ്. എനിക്കറിയാത്ത ഒരു വഴിയുമില്ല. സകല വഴികളിലൂടെയും ഞാൻ നിങ്ങളെ പിടിക്കും. ഇവിടുത്തെ എല്ലാ വഴികളും എനിക്കറിയാവുന്ന വഴികളാണ്, എൻ്റെ വഴിയാണ്. എന്നാൽ ഫറവോനെ നോക്കി ദൈവം പറഞ്ഞു, ഫറവോനെ, നിനക്കറിയാത്തൊരു വഴി ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് പബ്ലിക് വഴിയല്ല, അത് പ്രൈവറ്റ് വഴിയാണ്. നീ വെട്ടിയ വഴിയിലൂടെ ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുപോകില്ല. നീയും നിന്റെ 10 തലമുറയും കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിൻ്റെ വഴി, ആഴിയുടെ അടിത്തട്ടിലൂടെ എൻ്റെ ജനത്തിനു വേണ്ടി വഴി തുറക്കും. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി തുറന്നു കൊടുക്കും. ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത ദൈവമാണ്. അവൻ 1 രാജാക്കന്മാർ 17:1-6 കെരീത്ത് തോട്ടിനരിയിൽ ദൈവം ഏലിയാവിനെ വിടുകയാണ്. അവൻ വലിയ ക്ഷാമം നേരിടുമ്പോൾ അവിടെ ആര് കരുതും എന്ന് ഏലിയാവിന് പരിഭ്രാന്തി ഉണ്ട്. അവിടെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഏലിയാവിന് ഒരുപക്ഷെ മാനസികമായ സംഘർഷം കണ്ടേക്കാം. എന്നാ ദൈവം പറയുന്നു, നീ അറിയാത്തൊരു വഴി കെരീത്തിൽ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുമെന്നും ഈ ക്ഷാമത്തിൽ വെള്ളം തരുവാൻ ദൈവത്തിന് കഴിയുമെന്നൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ അവിടെയും അവൻ അറിഞ്ഞിട്ടില്ലാത്ത, അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, അവൻ കണ്ടിട്ടില്ലാത്ത ഒരു വഴി ദൈവം അവന് വേണ്ടി തുറന്നു കൊടുത്തു. തീർന്നില്ല, 2 രാജാക്കന്മാർ 3:20 വായിക്കുമ്പോൾ ഏലീശയുടെ കാലത്ത് മഹാക്ഷാമം നേരിടുകയാണ്. കുടിക്കാൻ ആർക്കും വെള്ളമില്ല. അവൻ ഏലീശ പ്രവാചകൻ ആ സമയത്ത് ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങൾ ഈ താഴ്വരയിൽ അനവധി കുഴികളെ വെട്ടുവിൻ. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും കുടിച്ച് തീരത്തൊക്കെ വണ്ണം വെള്ളം ഞാൻ ഈ താഴ്വര കൊണ്ട് നിറക്കും. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ആ വലിയ ക്ഷാമകാലത്ത് ഏതോ വഴിയായി ദൈവം അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഏതോ എന്ന് പറയുന്നത് ജാതീയ പട്ടണമാണ്. ക്ഷാമകാലത്ത് പ്രാർത്ഥിക്കുന്ന പ്രവാചകന് വേണ്ടി, ദൈവസന്നി ഇടിവ് നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി ശത്രുക്കളുടെ വഴി ദൈവം അവർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവരിൽ ആരും അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ടില്ല. ഏലീശ പോലും കണ്ടിട്ടില്ല, ഒരു രാജാക്കന്മാർ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വഴി ദൈവം ആ ക്ഷാമകാലത്ത് ദൈവം തുറന്നു കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, ഈ വലിയ പ്രതിസന്ധിയിൽ ആരും കണ്ടിട്ടില്ലാത്ത വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഏത് രാജ്യത്താണോ അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. 2, നിങ്ങൾ എവിടെ കാല് ചവിട്ടി നിൽക്കുന്നുവോ അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഏത് പട്ടണത്തിലാണോ, ഏത് രാജ്യത്താണോ, ഏത് ഗ്രാമത്തിലാണോ, നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിങ്ങൾ ഉള്ളങ്കാൽ ചവിട്ടി നിൽക്കുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 18:30 പറയുന്നു, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. സങ്കീർത്തനം 48:14 പറയുന്നു, ഈ ദൈവം നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നവനാണ്. സങ്കീർത്തനം 77:19 ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും അവൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമുണ്ട്. നാം എവിടെ കാല് ചവിട്ടി നിൽക്കുന്നു അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ജോശുവയുടെ പുസ്തകം 3:13 വായിക്കുമ്പോൾ, യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു. വാക്തത്വം പ്രാപിപ്പാൻ ഇസ്രയേലിനു പോകാൻ കഴിയാതെ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ പെട്ടകം തോളത്ത് വെച്ച് പുരോഹിതന്മാർ വാമേൻ പെട്ടകം തോളിൽ വെച്ച് യോർദാന്റെ വക്കത്ത് അവർ ഉള്ളങ്കാൽ ചവിട്ടിയപ്പോൾ ആ യോർദാന്റെ മേലൊഴുക്കും താഴെയുള്ള ഒഴുക്കും നിശ്ചലമായി. അവർ അറിഞ്ഞിട്ടില്ലാത്ത, അവർ കണ്ടിട്ടില്ലാത്ത ഒരു വഴി അവർ കാല് ചവിട്ട് നിൽക്കുന്നവിടെ ദൈവം അവർക്ക് തുറന്നു കൊടുത്തു. തീർന്നില്ല, 2 ദിനവൃത്താന്ത പുസ്തകം 20:1-23 യഹോസഫാത്തിനെതിരെ 4 രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണ്. ആമ യഹോസഫാത്ത് ചഞ്ചലപ്പെട്ട് നിൽക്കുകയാണ്. 4 രാജാക്കന്മാർ 4 ശക്തികൾ എനിക്ക് നേരെ വരുന്നു, എന്ത് ചെയ്യണം? ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസേനയെ മുട്ടുകുത്തി വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ദൈവത്തെ പാടി ആരാധിച്ചുകൊണ്ട് താൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഈ ജനത്തോട് നിൽക്കാൻ എനിക്ക് ശക്തിയില്ല, ഈ ജനത്തിനു മുമ്പ് യുദ്ധം ചെയ്യാൻ
ഞങ്ങൾക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ ആ മാത്രയിൽ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി. ഇസ്രയേൽ ജനത്തിന് വേണ്ടി, യഹോശാഫാത്തിന് വേണ്ടി ദൈവം അവൻ കാലി ചവിട്ട് നിൽക്കുന്നിടത്ത് ശത്രുക്കൾ മുൻപാകെ വലിയ വിജയം നൽകി കൊടുത്തു. തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 10:9-10 വായിക്കുമ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ വെൺപാടത്തിൽ കയറി, താൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ തലയ്ക്ക് മീരെ ദൈവം തുപ്പട്ടി ഇറക്കി കൊടുത്തു. നാം എവിടെ ഇരിക്കുന്നുവോ, നാം എവിടെ നിൽക്കുന്നുവോ, അവിടെ ദൈവം വഴി തുറക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പലരും പല രാജ്യത്ത് പെട്ടുകിടക്കുകയാണ്, പലരും എയർപോർട്ടിൽ പെട്ടുകിടക്കുകയാണ്, പലരും ആമൻ ഭവനത്തിൽ തിരിച്ചു വരാൻ കഴിയാതെ പലരും പലയിടത്ത് പെട്ടുകിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴമായി ദൂത പറയുന്നു, നിങ്ങൾ കാൽ ചവിട്ടി നിൽക്കുന്നിടത്ത് ദൈവം വഴി തുറക്കാൻ ദൈവം ശക്തനാണ്. അധൈര്യപ്പെട്ടു പോകരുത്, ധൈര്യപ്പെടുക. കാലി ചവിട്ട് നിൽക്കുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. 3, നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ആമേൻ. ഒരു ബസേ ബിസിനസ്സിൽ പരാജയപ്പെട്ടതാകാം, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടതാകാം, ജോലിയിൽ പരാജയപ്പെട്ടതാകാം, വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടതാകാം. നിന്റെ പരാജയം ഏറ്റുവാങ്ങിയ സ്ഥലം എവിടെയാണോ ആ പരാജയപ്പെട്ട സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ലൂക്കോസിന്റെ സുവിശേഷം 5:5 അതിൻ്റെ 6 പത്രോസിന്റെ ജീവചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വല കഴുകുന്ന ആ പത്രോസിന്റെ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. യേശുവിന്റെ പ്രസംഗത്തിന് ശേഷം പത്രോസിനോട് യേശു പറയുന്നു, പത്രോസെ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയെറിയ. പത്രോസ് പറയുന്ന, കർത്താവേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പരാജയപ്പെട്ട പടക്, പരാജയപ്പെട്ട വല, പരാജയപ്പെട്ട പത്രോസ്. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ വാക്കിന് നീ വലയിറക്ക്. അവൻ്റെ വാക്കിന് അവൻ വലയിറക്കി. തൽസമയം താൻ ഏത് അവൻ സമുദ്രത്തിലാണോ പരാജയപ്പെട്ടത്, ഏത് വലവിശിയാണോ പരാജയപ്പെട്ടത്, ഏത് പടകുമായാണോ പരാജയപ്പെട്ടത്, അതിൽ നിന്ന് തന്നെ ഒരു വലിയ വിജയം ദൈവം ആമേ. ലൂക്കോസിന്റെ സുവിശേഷം 5:6 ദൈവം പത്രോസിന് കൊടുക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, നിന്റെ പരാജയപ്പെട്ട സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്നവനാണ്. നമുക്കറിയാം 2 പുസ്തകം 6:5-7 വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലം ഇടുക്കമാണ്. അവിടെ ഇടുക്കം മാറ്റാൻ യോർദാനോളം പോയി മരം മുറിക്കാൻ പ്രവാചകനെ ക്ഷണിക്കുന്നു. അവർ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചക ശിഷ്യന്റെ കയ്യിൽ നിന്നും കോടാലി ഊരി വെള്ളത്തിൽ വീഴുകയാണ്. അയ്യം വിളിച്ചുകൊണ്ട്, അയ്യോ പ്രവാചകനെ, കോടാലി വെള്ളത്തിൽ പോയി. അത് വായ്പ വാങ്ങിയതായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, അതെവിടെയാ വീണത്? കാണിച്ചു കൊടുത്തു. അരികിൽ നിന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി പ്രവാചകൻ അവിടേക്ക് എറിഞ്ഞിടുമ്പോൾ ആഴത്തിൽ താണുപോയ, ചെളിയിൽ പൂണ്ടുപോയ ആ കോടാലി ഇതാ പൊങ്ങി വരികയാണ്. ആമൻ. മരം മുറിച്ച് നഷ്ടം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കോടാലി ഊരിപ്പോയി നഷ്ടം അനുഭവിച്ച, പരാജയപ്പെട്ട് നിൽക്കുന്ന പ്രവാചക ശിഷ്യന്റെ ജീവിതത്തിൽ പരാജയത്തെ ദൈവം ലാഭമാക്കി കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഒരൊറ്റ ദൂത് പറയാം, നീ എവിടെ പരാജയപ്പെട്ട് നിൽക്കുന്നുവോ അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂതാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം ധൈര്യപ്പെടുക. ആയിരക്കണക്കിന് ശബ്ദങ്ങൾ നിന്റെ ഇടവും വലവും പുറകിലും മുൻപിലും കേൾക്കും. ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ എവിടെ പരാജയപ്പെട്ട് നിൽക്കുന്നോ അവിടെ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ആരും തുറക്കാതെ വണ്ണം അടക്കയും, ആരും അടക്കാതെ വണ്ണം തുറക്കം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആയതുകൊണ്ട് ഈ വഴിയുടെ 3 പ്രത്യേകത: 1, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത വഴി; 2, നാം കാലി ചവിട്ടി നിൽക്കുന്നവിടെ ദൈവം വഴി തുറക്കും; 3, നാം പരാജയപ്പെട്ടിടത്ത് ദൈവം വഴി തുറക്കും. ആയതിനാൽ ധൈര്യപ്പെട. ആമൻ. വഴി തുറക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ 7 അവകാശവാദങ്ങളിൽ ഒരവകാശവാദം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു.
God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.